ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ യൂണിറ്റുകളിലും വരുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ന് പറയുന്നത് ലോ ഓഫ് എക്സ്പോണൻസ് കൃതി നിയമങ്ങൾ നമ്പറുകളുടെ കൃതികളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ഇന്ന് വ്യക്തമായി ഓരോന്നും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കണ്ടിരിക്കണം ചെറിയ ഓരോ സംശയങ്ങളായിരിക്കും നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ തെറ്റ് വരുത്തുന്നത് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമുക്ക് ലോ ഓഫ് എക്സ്പോണൻസ് കൃതി നിയമങ്ങളിലേക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി കടക്കാം നമ്മൾക്ക് അറിയുന്ന ഒരു സംഖ്യയുടെ കൃതിയുമായി പവറുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ കൃതി നിയമങ്ങളും ലോ ഓഫ് എക്സ്പോണൻസും ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് 2 raised to 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 ആണ് 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 ഏത് നമ്പർ raised to 1 എന്ന് പറഞ്ഞാൽ അത് ഒരു ടൈം ആകും അതിന്റെ ആൻസർ അത് തന്നെ വരും അത് നമ്മൾക്ക് അറിയുന്നതാണ് 2 square എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് 2 times 2 തവണ എഴുതുക 2 into 2 കറക്റ്റ് 2 cube എന്ന് പറഞ്ഞാൽ 2 into 2 into 2 കറക്റ്റ് ആണല്ലോ 3 times 3 പ്രാവശ്യം എഴുതി 2 raised to 4 എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം എഴുതുന്നത് കറക്റ്റ് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 raised to 0 എത്രയായിരിക്കും എന്നാണ് നിങ്ങൾക്ക് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നമ്പറിന്റെ പവർ 0 ആകുമ്പോൾ വാല്യൂ എത്രയാവുന്നുള്ള ഒരു വീഡിയോ മാസ്യൂൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിലെല്ലാ കാര്യങ്ങളും വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ 2 raised to 0 എത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായി പറയാൻ പറ്റും നോക്കൂ 2 raised to 4 ഈ 2 2 2 2 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 16 കിട്ടും ഈ 2 2 2 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 2 4 4 നമുക്ക് 8 കിട്ടും 2 square 2 into 2 നമ്മൾക്ക് എത്ര കിട്ടും 4 എന്ന് കിട്ടും ഇപ്പൊ 2 നമുക്ക് എത്ര കിട്ടി 2 തന്നെ കിട്ടി നോക്കൂ ഇവിടെ എങ്ങനെയാണ് നമ്പർ പവർ കുറയുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കൃതികൾ കുറയുന്നതനുസരിച്ച് വാല്യൂ എങ്ങനെയാണ് നോക്കിയാൽ 2 raised to 4 16 ആണ് 16 ആണ് 2 cube 8 ആണ് 16 നേരെ ഹാഫ് 2 square അതിന്റെ ഹാഫ് 2 raised to 1 അതിന്റെ ഹാഫ് അപ്പൊ 2 raised to 0 എത്ര ആയിരിക്കും ഇതിന്റെ ഹാഫ് ആയിരിക്കും പകുതി 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 പകുതിയിൽ നിന്ന് അപ്പൊ ഇത് ഇവിടെ കൃതി ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ ഇതിന്റെ ഹാഫ് അത് എത്ര വരും 2 ന്റെ ഹാഫ് എത്ര വരും 1 എന്ന് കിട്ടും 2 raised to 0 1 3 raised to 0 നമുക്ക് ഇതേമാതിരി 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോവാണ് 2 raised to -1 എത്രയായിരിക്കും എന്ന് നോക്ക് ഇവിടെ നമ്പർ എല്ലാം 4 3 2 1 ഇങ്ങനെയല്ല അതിന്റെ പവർ അതിന്റെ കൃതികൾ ഇങ്ങനെയല്ലേ വരുന്നത് ഇപ്പൊ 0 1 കുറച്ചപ്പോ -1 കിട്ടി അപ്പൊ ഈ നമ്പർ എങ്ങനെയാണ് കുറഞ്ഞു വരുന്നത് താഴോട്ട് വരുമ്പോ ഇവിടെ ഉള്ളതിന്റെ തൊട്ട് പകുതി ഇതിന്റെ ഉള്ളതിന്റെ ഹാഫ് ഇതിന്റെ ഉള്ളതിന്റെ ഹാഫ് 1 ന്റെ ഹാഫ് എത്ര വരിക 1/2 വരും ഓക്കെ ഇനി 2 raised to -2 എത്രയായിരിക്കും ഇവിടെ ഉള്ളതിന്റെ ഹാഫ് അപ്പൊ എത്രയായിരിക്കും 1/2 into 1/2 ആയിട്ട് വരും അതായത് നമുക്ക് അതിനെ 1/2 into 2 എന്ന് എഴുതാം ഇനി ഇതിന്റെ വരുമ്പോ എത്ര വരും 2 raised to -3 എത്ര വരും 2 raised to -2 1/2 into 2 ആണെങ്കിൽ 2 raised to -3 നമുക്ക് എഴുതാം 1/2 1/2 വീണ്ടും ഒരു 1/2 വരുമ്പോ 1/2 2 2 എന്ന് പറയാൻ പറ്റും ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ 2 into 2 നമുക്ക് എങ്ങനെയാ വരിക 2 into 2 2 square അപ്പൊ ഇതെന്തായി മാറി 1/2 into 2 2 square നിങ്ങൾ പഠിച്ചെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ആൻസർ എത്തുന്നത് 1/2 into 2 എത്ര എഴുതാം 2 square അപ്പൊ നിങ്ങൾ നോക്കൂ ഇനി 1/2 into 2 into 2 എത്ര വരും 2 into 2 into 2 2 cube ആണ് അല്ലെ അപ്പൊ ഇതിനെങ്ങനെ എഴുതാം 1/2 cube അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2 raised to -2 എങ്ങനെ മാറി 1/2 square ആയി മാറി 2 raised to -3 എങ്ങനെയായി മാറി 1/2 cube ആയിട്ട് മാറി അങ്ങനെയാണെങ്കിൽ 2 raised to -5 എത്രയായിരിക്കും 1/2 raised to 5 ആയിരിക്കൂലേ ആയിരിക്കും അപ്പൊ ഈ 3 കാര്യം ഇപ്പൊ നമ്മൾ പഠിച്ചു 3 നിയമങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചു ഒന്നാമത്തത് 2 raised to 1 = 2 ഒന്ന് വരുമ്പോ അതേ നമ്പർ 2 raised to 0 വരുന്ന സമയത്ത് അത് 1 ഇനി 2 raised to -5 -4 എന്നൊക്കെ വരുമ്പോ 1/2 raised to 5 ഓക്കെ ഈ 3 കാര്യം പഠിച്ചു ഇതിനെ നമ്മൾക്ക് ഇപ്പൊ 2 എടുത്തുകൊണ്ട് ബേസ് 2 ആയതുകൊണ്ടാണ് 2 ലെല്ലാം വരുന്നത് അല്ലെ ബേസ് 3 ലായിരുന്നുവെങ്കിലും 3 raised to -1 3 raised to -2
3 square nokke aayirikkum ivide veruka appo ee base ennu parayunnathu ee number 2 ennu parna number edum vera appo adine namukku general aayittu namukku ezhuda x ennu ezhuthiyale 2 raised to 1 2 aanu appo x raised to 1 athre aayirikkum x x edu number aava x 5 aanengil 5 raised to 1 5 varum x ile vera 5 koduthal x ile 4 koduthal 4 varum okay manasilayallo appo 2 raised to 0 x ne pagaram 2 2 ku pagaram x koduthal x raised to 0 equal to etra kittu 1 kittu 2 koduthu kaniye 2 raised to 0 1 kittu 3 koduthu kaniye 3 raised to 0 1 kittu appo 3 raised to idu nokke 2 raised to minus 2 equal to 1 by 2 square 2 raised to minus 3 equal to 1 by 2 cube ee minus 1 by aavo minus an poi 1 by 2 cube appo namukku engane parayan pattum x raised to minus n ennu parayunnathu engane ezhudam 1 by x raised to n manasilayile x ne pagaram ede number kodukku x ne pagaram 3 koduthale 3 raised to n ne pagaram oru vera kodukku da x ne pagaram 3 koduthu n ne pagaram minus 2 koduthu nu verike appo idendu verum 3 raised to minus 2 equal to etra varum 1 by 3 square nu varum okay appo x raised to minus n power negative aayittu varumbo 1 by 8 koduthu kaniyale adendai positive power thanne ezhudan artham x ede sankhyagalu vera n ede number namukku power aayittu vera x ede number varuka nu parayumbo x aarayi maatram varerudhu x namukku 0 aayittu varerudhu x एंवा पा सीरों अब टेंशन अटिव सीरों आईटे चौदह क्यों नमुक वरिद्ध अब नामिंग ओर्मित पवर सीरों वालू वण पवर नेगटीव वो वण बै नेगटीव इे नंबर तेजिकोड़ता मे अब इतने क्यों पढ़ी मूं पढ़ी ओके 2 raised to 3 all raised to 4 രണ്ടിന്റെ കൃതി 3 ആണ് എന്നിട്ട് അതിന് ആകെ ഉള്ള കൃതി എത്രയായിട്ട് 4 ആയിട്ട് എഴുതി അങ്ങനെയാണെങ്കിൽ ഈ കൃതി 4 ആയിട്ട് പവർ 4 ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും 2 raised to 3 എന്ന് പറയുന്നതിനെ എത്ര തവണ നമുക്ക് എഴുതാൻ പറ്റും 4 തവണ അപ്പോൾ 2 raised to 3 1 ആയി 2 raised to 3 2 ആയി 2 raised to 3 3 ആയി 2 raised to 3 4 ആയി கரெக்ட் ആയില്ലേ 2 raised to 3 ദാ ഏത് നമ്പർ 5 raised to 4 എന്ന് പറഞ്ഞാൽ 5 5 5 5 5 തവണ അപ്പോൾ 2 raised to 3 എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണ് വിചാരിച്ചോ अब अंदाई 2 raised to 3 2 raised to 3 2 raised to 3 2 raised अब 2 raised to 3 3 2 आकी 2 raised to 3 3 2s 2 raised to 3 3 2s 2 raised to 3 എത്ര വീണ്ടും എഴുതിയാവതി 2 2 2 கரெக்ட் അല്ലേ അപ്പോൾ ടോട്ടൽ എത്ര 2s ഉണ്ട് നോക്ക് 1 2 3 4 5 6 7 8 9 10 11 12 12 2s ഉണ്ട് അപ്പോൾ 12 2 ഉണ്ടായതുകൊണ്ട് അത് നമുക്ക് എങ്ങനെ എഴുതാം 2 raised to 12 correct alle 2 raised to 12 means 2 etra times 12 times aayittu adu thanne multiply idu povu annada meaning appo ini ningalku venda karyam ariyenda karyam 2 raised to 3 all raised to 4 aanu ivide 2 raised to 12 kittiyathu alle appo ingane ezhudade thanne idil ninnu nerittittu engane ivide ezhuthan pattum 2 raised to 12 nu parnal 2 raised to 3 into 4 alle 3 into 4 അല്ലെ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ അതായത് ഈ പറഞ്ഞതൊന്നും ഇല്ലാതെ തന്നെ 2 raised to 3 all raised to 4 നെ എങ്ങനെ എഴുതാം 2 raised to 3 into 4 എന്ന് എഴുതാം ആ പവർ മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതേ ഈ ബേസ് ആധാര താഴെ എഴുതിയാ മതി ഓക്കേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് x raised to m all raised to n ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതിയാ മതി x raised to m x raised to m x raised to m എന്ന് എഴുതി പോണ്ട ആവശ്യമില്ല മറിച്ച് എന്ത് എഴുതിയാ മതി x raised to m into n എന്നായിരിക്കും അതിന്റെ ആൻസർ വരിയ 2 raised to 3 into all raised to 4 2 raised to 3 into 4 അതായത് 2 raised to 12 അപ്പോൾ നമ്മൾ ഇവിടെ 1 2 3 4 നിയമങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു ഓക്കേ ഇനി വേറെ ടൈപ്പ് 2 raised to 3 into 2 raised to 5 അതായത് പ്രത്യേകത എന്താ വെച്ചാൽ ഈ താഴെ രണ്ട് വരുന്നതും ഒരേപോലെ ഒരു നമ്പറാണ് എന്നാൽ പവറുകൾ വേറെ ഏതെങ്കിലും നമ്പർ ആയിട്ടും വരാം അങ്ങനെ വരുമ്പോൾ എങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത് 2 raised to 3 ന്റെ അർത്ഥം നിങ്ങൾക്കറിയാം 2 3 ടൈംസ് 2 3 ടൈംസ് 2 raised to 5 എന്ന് പറഞ്ഞാൽ 2 5 ടൈംസ് ഓക്കേ 2 2 2 2 2 5 2s മൾട്ടിപ്ലൈ ചെയ്യുന്നു
അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 രണ്ടിനെയും ഈ 5 രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും നോക്കിയേ 1 2 3 4 5 6 7 8 അപ്പോൾ 2 റൈസ് ടു 8 എന്നാണ് കിട്ടുക. ഈ 8 ഉം ഈ 3 ഉം 5 ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം, 2 റൈസ് ടു 8 ന് പകരം 3 + 5. എന്തുകൊണ്ടാണ് 3 + 5 എന്ന് എഴുതാൻ കാരണം? 3 ഉം 5 ഉം നമുക്ക് തന്നത് കൊണ്ടാണ് എഴുതാൻ പറ്റും. അപ്പൊ ഇതിനെ ജനറലൈസ് ചെയ്ത് എങ്ങനെ പറയാ, 2 എന്ന് പറയുന്ന നമ്പർ ഏത് നമ്പറും വരാം അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുക. 3 എന്ന് പറയുന്നത് ഒരു നമ്പർ ആന്ന് വിചാരിക്കുക. ഇൻഡു ഇവിടെ 2 x ആയിട്ട് വരുമ്പോ ഇവിടെയും 2 എന്ത് വരും? എക്സ് ആയിട്ട് വരും. ഇവിടെ 3 ഇവിടെ 5, അപ്പൊ ആ നമ്പർ n ആന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും നോക്ക്. 2 raised to 3, 2 raised to 5, 2 raised to 3, 2 raised to 5, 2 raised to, 2 raised to വരുമ്പോ x ഇൻഡു x, അപ്പൊ എത്ര വരും? എക്സ് റൈസ് ടു, പിന്നെ എത്ര വരും? 3 + 5 അല്ലെ? 3 + 5 അല്ലേ വരും, പവർ കേട് കൂട്ടുകയാണ്. അപ്പൊ എന്ത് കിട്ടും? m + n. ഇതാണ് നമ്മൾ അടുത്ത് പഠിക്കുന്ന റിലേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഏത്? എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു m + n എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നമ്പറിന്റെ പവറിനെ അതേ നമ്പറിന്റെ മറ്റൊരു പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ, കൃതി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും നോക്കാം. 2 raised to 5 അർത്ഥം എന്താ? 2 എത്ര? 2 2 2 2 2, എത്ര ഉണ്ടാവും? 5 2s ഉണ്ടാവും. 2 3 എന്ന് പറഞ്ഞാല് എത്ര എത്ര ഉണ്ടാവും? 2 2 2, 3 ഉണ്ടാവും. ഇവിടെ പവർ എത്രയാണോ, കൃതി എത്രയാണോ, അത്രയും നമ്പറുകൾ അതെന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് ബൈ ഇതാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം മേലെ താഴെ നോക്ക്. 2 2 കട്ട്, 2 2 കട്ട്, 2 2 കട്ട്, കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ബാക്കി എന്താ വരിക? 2 × 2, 2 × 2 നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? 2 എത്ര എണ്ണം? 2 എണ്ണം, 2 സ്ക്വയർ എന്ന് എഴുതാം. നോക്ക്, 2 raised to 5, 2 3, 2 raised to 3, അപ്പൊ ആൻസർ 2 raised to 2. ഈ 5 ഉം 3 ഉം ആയിട്ട് എന്തെങ്കിലും 2 ന് കണക്ഷൻ ഉണ്ടോ? എന്താ ചെയ്തത്? 5 ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്തു, കുറച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 5 - 3, അതായത് മുകളിലുള്ളതിന്റെ പവർ മൈനസ് താഴെയുള്ളതിന്റെ പവർ എഴുതിയാൽ മതി, ഒരേ നമ്പറിന്റെ പവറുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ജനറലൈസ് എങ്ങനെ പറയാം? എക്സ് റൈസ് ടു എം എന്ന് പറയുന്ന ഒരു നമ്പർ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു തന്നെ വേണ്ടേ? നോക്ക്, 2 2, അതിനെയാണ് ഞാൻ എക്സ് ആയിട്ട് എടുത്തത്. എക്സ് റൈസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എം, ഇവിടെ 5 ആണ്, ഇവിടെ എൻ ഈക്വൽ ടു 3 ആണുള്ളത്. അപ്പൊ ഇതിന് പകരം നമ്മൾ എൻ ഒരു നമ്പർ കൊടുത്താൽ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? എക്സ് റൈസ് ടു എന്ത് ചെയ്യണം? m - n എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇതേ മാതിരി എക്സ് റൈസ് ടു എമ്മിനെ എക്സ് റൈസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? അതിന്റെ പവറുകൾ ആഡ് ചെയ്യുന്നു, ബേസ് എഴുതി പവറുകൾ ആഡ് ചെയ്യുന്നു, കൃതികൾ കൂട്ടി എഴുതുന്നു. അതേ സമയത്ത് ഒരേ ബേസിലെ നമ്പർ പവറുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബേസ് എഴുതി അല്ലേ, ഏതിന്റെ ആണോ ഉള്ളത് അത് എഴുതി, ഇതിൽ നിന്ന് ഈ പവർ മുകളിൽ നിന്ന് താഴത്തെ പവർ കുറച്ചെഴുതുന്നു. ഓർക്കുന്നുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ആകെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു പവർ വന്നു എന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കും നോക്കാം. 3 × 4² എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ 2 തവണ 3 × 4 തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 × 4 × 3 × 4, കറക്റ്റ് അല്ലേ? 3 × 4 ഉം 3 × 4 ഉം മൾട്ടിപ്ലൈ ചെയ്താല് എത്ര നമ്മൾ 2 3 × 4 ആയി. അപ്പൊ 3 × 4² സംശയമൊന്നുമില്ലല്ലോ ഇല്ല. അപ്പൊ ഇവിടെ നോക്ക്, 3 × 3, അപ്പൊ ഇതിനെ അടുപ്പിച്ച് എഴുതാം. 3 × 3 × 4 × 4 × 4, അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയാ? 3 × 3 നമുക്ക് എങ്ങനെ എഴുതാം? 3² × 4 × 4 എങ്ങനെ എഴുതാം? 4² അപ്പൊ 3 × 4² എങ്ങനെ മാറി? 3² × 4² ആയി മാറി. ഈ പവർ 2 കൊടുത്തു നടത്തും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓപ്പറേഷൻ ഇൻഡു ആണെങ്കിൽ ഇൻഡു തന്നെ ഇവിടെ വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനറലൈസ് ചെയ്തിട്ട് x × y ഓൾ റൈസ് ടു n ന് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം എന്ത് ചെയ്താൽ മതി? ഈ xന് n കൊടുക്കുക പവർ, yക്കും n കൊടുക്കുക, എന്നിട്ട് ഇൻഡു ഇട്ട് എഴുതിയാൽ അതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കണേ, എക്സ് റൈസ് ടു m × x raised to n, ബേസ് ഒരേപോലെ ആയിട്ട് പവറുകൾ വരുമ്പോ അതേ ബേസ് ചെയ്തിട്ട് കൂട്ടി എഴുതണം. ബേസുകൾ ഒരേപോലെ ഉള്ളതിന്റെ പവറുകൾ ഡിവൈഡ് ചെയ്യുമ്പോ ആ ബേസ് തന്നെ എഴുതിയിട്ട് പവറുകൾ കുറച്ചെഴുതണം. ഗുണിക്കുമ്പോ കൂട്ടി,
ഹരിക്കുന്ന ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എഴുതി. അതാണ് ഈ രണ്ട് കാര്യം. ഇതെന്താണ്? മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സാധനത്തിന് ഒരു പവർ വന്നാല്, ഗുണിക്കുന്നതിന് ഒരു കൃതി വന്നാല്, ആ കൃതി രണ്ടെണ്ണത്തിനും കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ടൈപ്പ് നോക്കാം. നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ പറഞ്ഞത് രണ്ടെണ്ണം, അപ്പോഴും ഓരോന്നിനും കൊടുത്തു. ഇനി ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇത് ഹോൾ സ്ക്വയർ ആണല്ലേ. അതിന്റെ മീനിങ് 3/4 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 3/4 എന്ന് പറയുന്ന വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതല്ലേ ഇതിന്റെ അർത്ഥം? 3/4 രണ്ട് തവണ എഴുതിയതല്ലേ. 3/4, 3/4. അപ്പൊ 3 × 3 എത്ര കിട്ടും നമുക്ക്? 3² / 4 × 4 നമുക്ക് എത്ര കിട്ടും? 4² നോക്കൂ. ദാ ഒരു ഫ്രാക്ഷന്റെ പവർ വരുമ്പോ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ആ പവർ കൊടുക്കുക, ഡിനോമിനേറ്ററിനും പവർ അംശത്തിനും കൊടുക്കുക, ഛേദത്തിന് പവർ കൊടുത്താൽ കഴിഞ്ഞു. അപ്പോഴങ്ങനെയാണെങ്കിൽ എന്ത് വരും? നിയമത്തിൽ എന്ത് വരും? x by y all raised to n എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ടി വരും? ആദ്യം ന്യൂമറേറ്ററിന് അംശത്തിന് ആ പവർ കൊടുക്കുക, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഛേദത്തിന് ഡിനോമിനേറ്ററിനും ആ പവർ കൊടുക്കുക. അത്രേ ഉള്ളൂ. x raised to n / y raised to n. ഓക്കെ, ഗുണിക്കുമ്പോ രണ്ടെണ്ണത്തിന് പവർ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്യുമ്പോ രണ്ടെണ്ണത്തിനും പവർ കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരേ ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ലോ ഓഫ് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃതി നിയമങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അവ ഓരോന്നും വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 5 അസൈൻമെന്റ് തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇത് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോന് പിറകിലോട്ട് പോയിട്ട് അത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, അതുപോലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ, എനിക്ക് പറയാനുള്ളത് കൃത്യങ്ക നിയമങ്ങൾ അല്ലെങ്കിൽ ലോ ഓഫ് എക്സ്പോണൻസ് എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. തുടക്കം 6ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണെങ്കിലും അത് ഹയർ സ്റ്റഡീസ് വരെ ഈ നിയമങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഓരോന്നും എന്ത് മാറ്റത്തോടുകൂടിയാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ മാത്തമാറ്റിക്സിലെ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. With the